നടുക്കുന്ന കൊലപാതകം. മലപ്പുറം തിരൂർ സ്വദേശിയായ ഹോട്ടൽ ഉടമയെ കൊന്ന് മൃതദേഹം രണ്ടായി വെട്ടിമുറിച്ച് കൊക്കയിൽ തള്ളിയ കേസിൽ ഹോട്ടൽ ജീവനക്കാരനും കൂട്ടാളികളും പിടിയിൽ. തിരൂർ സ്വദേശി സിദ്ദിഖിനെയാണ് ഹോട്ടൽ ജീവനക്കാരനായ ഷിബിലിയും സുഹൃത്തുക്കളായ ഫർഹാന, ആഷിഖ് എന്നിവർ ചേർന്ന് കോഴിക്കോട് എരഞ്ഞിപ്പലത്തെ ഹോട്ടൽ വെച്ച് കൊലപ്പെടുത്തിയത്. തുടർന്ന് മൃതദേഹം രണ്ടായി മുറിച്ച് ട്രോളി ബാഗുകളിലാക്കി കൊക്കയിൽ വലിച്ചെറിഞ്ഞു. അട്ടപ്പാടി ചുരത്തിൽ 9 വളവിലെ കൊക്കയിൽ നിന്ന് പോലീസ് ഇത് കണ്ടെടുത്തു. മൃതദേഹത്തിന് 7 പഴക്കമുണ്ട്. മലപ്പുറം SPയുടെ നേതൃത്വത്തിൽ ട്രോളി ബാഗുകൾ പുറത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സിദ്ദിഖിനെ ആസൂത്രിതമായി കോഴിക്കോട്ടെ ഹോട്ടൽ മുറിയിലെത്തിച്ചാണ് കൊലപാതകം. വ്യാഴാഴ്ചയാണ് ഷിബിലിയെ ഒളവണ്ണയിലെ ഹോട്ടലിലെ ജോലിയിൽ നിന്ന് സിദ്ദിഖ് ഒഴിവാക്കിയത്. പിന്നാലെ സിദ്ദിഖിനെ കാണാതായി. വ്യാഴാഴ്ച തന്നെ സിദ്ദിഖിനെ പ്രതികൾ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം. വെള്ളിയാഴ്ച മൃതദേഹം സിദ്ദിഖിന്റെ കാറിൽ തന്നെ ചുരത്തിൽ തള്ളി. സിദ്ദിഖിനെ കാണാനില്ല എന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് കേസിന്റെ ചുരുളഴിഞ്ഞത്. ഷിബിലി, ഫർഹാന എന്നിവരെ ചെന്നൈയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. വ്യക്തിവിരോധമായിരിക്കാം കൊലപാതകത്തിന് കാരണമെന്ന് സംശയിക്കുന്നുവെന്ന് മലപ്പുറം SP സുജിത് ദാസ്. മൃതദേഹത്തിന് 7 പഴക്കമുണ്ടെന്നും SP പറഞ്ഞു. ഈ കൊലപാതകത്തിൽ നമ്മൾ കാരണമായിട്ടുള്ള വ്യക്തികളെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരുടെ തന്നെ ജോലിക്കാരനായിട്ടുള്ള ഒരു ഷിബിലിയും അതുപോലെ അവരുടെ സ്ത്രീ സുഹൃത്തായിട്ടുള്ള സർഫാന എന്ന് പറയുന്ന വ്യക്തിയുമാണ്. ഇവർ രണ്ടുപേരെയും നമ്മൾ ഇവരിവിടെ നിന്ന് അബ്സ്കോണ്ടിങ് ആയിരുന്നു. ഇവരെ നമ്മളിപ്പോ ചെന്നൈയില് അവിടുത്തെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഇവരെ ഡിറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അവരെ എത്തിയിട്ടുണ്ട്. അവരെ അവിടെ നിന്ന് നമുക്ക് ഉടനെ തന്നെ ഇവിടെ എത്തിക്കാനുള്ള നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ വ്യക്തമായിട്ടുള്ള ഇതിന്റെ കാരണങ്ങളും അതുപോലെ തന്നെ കൊന്ന രീതികളും നമുക്ക് പ്രതികളിൽ നിന്ന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇവരുടെ വ്യക്തിപരമായ കാരണങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലും CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലുമാണ് നമുക്ക് പിന്നെ അതുപോലെ തന്നെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാക്ഷി മൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പറയുന്ന ബോഡി അട്ടപ്പാടി മേഖലയിലുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാമത് ഒരു ചിക്കു എന്ന് പറയുന്ന ഒരു പ്രതിനെയും കൂടെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഇവിടെയാണെന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഇൻക്വസ്റ്റ് നടപടിക്കായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിന്റെ മരണം നടന്നത് ഏകദേശം 18-ാം തീയതിക്കും 19-ാം തീയതിക്കും ഇടയ്ക്കാണ്. അപ്പോൾ ബോഡി 7 പഴക്കമുണ്ട്. അപ്പം അതുപോലെ തന്നെ അക്യൂസ്റ്റുകൾ എല്ലാവരും തന്നെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഒരാളെ നമുക്ക് ഇവിടെ തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റു രണ്ടുപേരെ ഇപ്പം ചെന്നൈയിൽ നിന്നും കൊണ്ടുവരുന്നിരിക്കുന്ന ദൗത്യത്തിലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ തുടർന്നുള്ള അന്വേഷണത്തിൽ നോക്കുന്നത്. ഈ ആഷിഖ് അലിയാസ് ചിക്കു എന്ന് പറയുന്നത് ഈ ഫർഹാനയുടെ സുഹൃത്താണ്. അതെല്ലാം ഇങ്ങനെ ആളുകൾ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വ്യക്തമായിട്ട് ഒരു സൂചനകളിലേക്ക് എത്തിയിട്ടില്ല. കോഴിക്കോട് എരഞ്ഞിപ്പലത്തെ ഹോട്ടലിൽ വെച്ചാണ് പ്രതികൾ സിദ്ദിഖിനെ കൊലപ്പെടുത്തി വെട്ടിമുറിച്ച് ബാഗുകളിലാക്കിയത്. ഹോട്ടൽ 2 പ്രതികൾ ഈ കൃത്യം നടത്തിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:09-3:11 ഇടയിലാണ് മൃതദേഹം പെട്ടിയിലാക്കി ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോയത്. മൃതദേഹം ട്രോളി ബാഗിലാക്കി കൊണ്ടുപോകുന്ന CCTV ദൃശ്യം ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. എരഞ്ഞിപ്പലത്തെ ഹോട്ടലിൽ നിന്നും സന്ദീപ് തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആദ്യം കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ കൊലപാതകം നടന്ന ഹോട്ടലാണിത്. എരഞ്ഞിപ്പലത്തെ ഹോട്ടൽ ഡി കാസ ഇൻ, റൂം നമ്പർ 3, റൂം നമ്പർ 4. ഈ 2 കഴിഞ്ഞ 3 പോലീസ് കർശന നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ റൂം നമ്പർ 4 ഇവിടെ വെച്ച് ഈ കൊലപാതകം നടന്നു എന്നാണ് പോലീസിന് ഇതുവരെയുള്ള നിഗമനം. അതിൻ്റെ ഭാഗമായി പോലീസ് കഴിഞ്ഞ 3 ഈ റൂമിലെ റൂം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഹോട്ടൽ ജീവനക്കാരെയോ മറ്റാരെയും തന്നെ ഈ റൂം ഓപ്പൺ ചെയ്യാൻ അനുവദിച്ചിട്ടുമില്ല. പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഇതുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എരഞ്ഞിപ്പാലം പോലെ കോഴിക്കോട് നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ തന്നെ അതിന് പരിസരത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയോട് ചേർന്ന് തന്നെയാണ്, ആശുപത്രിയുടെ മതിലിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജ്. കഴിഞ്ഞ 9 ഇതോടെ പ്രവർത്തിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ CCTV ക്യാമറയുണ്ട്. ആ അർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളൊക്കെ നൽകാൻ കഴിയുന്ന സന്നാഹങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഇത് റിസപ്ഷനാണ്. ഇത് പൂർണ്ണമായും ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. ഇന്നലെ വൈകിട്ട് മുതൽ ഇതാണ് കാഴ്ച. ഇവിടെ ജീവനക്കാരാരുമില്ല. ഇവിടെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പോലീസ് ഇതിനോടൊക്കെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഏതായാലും ഇതുവരെ കിട്ടിയ വിവരം അനുസരിച്ച് ഇക്കഴിഞ്ഞ 18 സിദ്ദിഖ് തന്നെയാണ് ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതുപോലെ 3-4 ഈ 2 എടുത്തതെന്നുള്ളതാണ് ഇതുവരെയുള്ള സൂചന. ആ ഘട്ടത്തിൽ ഇവിടേക്ക് ആരൊക്കെ എത്തി, CCTV ദൃശ്യങ്ങളിലാണത് വ്യക്തമാവുക. ഏതായാലും 19 പിറ്റേ ദിവസം 3 ശേഷമുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള തെളിവുകളിൽ പ്രധാനം.
19 ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടി ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ, ഇതൊരു ചെറിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്, ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ആ കാണുന്ന സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ്. ഒരു 4-5 മിനിറ്റ് ഡ്യൂറേഷനുള്ള വിഷ്വലിൽ നിന്ന് ഈ 2 ട്രോളി ബാഗുകളും ഈ കാറിൻ്റെ ഡിക്കിയിൽ വെക്കുന്നതും കാർ ഇവിടുന്ന് പുറപ്പെട്ടു പോകുന്നതും എല്ലാം വ്യക്തമാണ്. അപ്പോൾ ഈ കൊലപാതക രീതിയെക്കുറിച്ച് ഇതിനോടകം പുറത്തു വന്ന കാര്യങ്ങളിൽ നിന്ന് ഈ മൃതദേഹം സിദ്ദീഖിൻ്റെ ഈ ഇത്തരത്തിൽ നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട റോഡിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ ഈ കൊല നടത്താനും മൃതശരീരം വിവിധ ഭാഗങ്ങളാക്കാനും അത് ട്രോളി ബാഗിലാക്കി ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനും അവർക്ക് ആരുടെയൊക്കെ സഹായം കിട്ടിയെന്നുള്ളതാണ് അന്വേഷണം. 15 ദിവസത്തെ മാത്രം ഒരു തൊഴിൽ ബന്ധമാണ് സിദ്ദീഖും അതുപോലെ തന്നെ ഷിബിലിയും തമ്മിലുള്ളത്. ഈ 15 ദിവസം കൊണ്ട് എന്ത് തർക്കമുണ്ടായി, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ത് തുടങ്ങിയ ഒട്ടേറെ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. കൊലയ്ക്ക് ശേഷം മൃതദേഹ ഭാഗങ്ങളടങ്ങിയ ബാഗുകൾ അട്ടപ്പാട് ചുരത്തിലെ 9-ാം വളവിൽ നിന്നും പ്രതികൾ താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-നാണ് പ്രതികൾ ചുരം കയറിയത്. മൃതദേഹമടങ്ങിയ ബാഗ് വലിച്ചെറിഞ്ഞതിന് ശേഷം രാത്രി 8 മണിക്ക് മടങ്ങുകയും ചെയ്തു. ിലെ 19-ാം വളവിലാണ് സിദ്ദീഖിന്റെ മൃതദേഹം പ്രതികൾ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചത്. മൃതദേഹം 2 ആയി മുറിച്ച് 2 ഭാഗങ്ങൾ 2 ട്രോളി ബാഗുകളിൽ ആക്കിയായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. 19-ന് ഏതാണ്ട് രാത്രിയോടുകൂടിയാണ് പ്രതികൾ ഇവിടെ എത്തിയത് എന്നാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇവിടെ നിന്ന് 2 ട്രോളി ബാഗുകൾ താഴോട്ടേക്ക് വലിച്ചെറിയുകയായിരുന്നു. ഈ താഴെ ചില പാറക്കെട്ടുകൾക്കും അതോടൊപ്പം തന്നെ ചെറിയ അരുവികൾക്കും ഇടയിലായിരുന്നു ഈ 2 ട്രോളി ബാഗുകളും കിടക്കുകയും ചെയ്തിരുന്നത്. ഇവിടുന്ന് ഈ വഴി നേരെ അട്ടപ്പാടി വഴി കോയമ്പത്തൂരിലേക്കും പിന്നീട് ചെന്നൈയിലേക്കും പോകാനുള്ള വഴിയുണ്ട്. എന്നാൽ പ്രതികൾ ആ വഴി തിരഞ്ഞെടുത്തിട്ടില്ല എന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും മുക്കാലിയിൽ പോലീസിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ഒന്നും ഇവരുടെ വണ്ടി കടന്നു പോകുന്നതായി സി സി ടി വി ക്യാമറയിലില്ല. പകരം താഴെ അട്ടപ്പാടി ചുരം താഴേട്ടിറങ്ങി, അതായത് പാലക്കാട് പോകുന്ന വഴിയിൽ ആനമൂളിയിലെ ഒരു പെട്രോൾ പമ്പിൽ ഇവരുടെ വാഹനം 1.5 മണിക്കൂറിനിടയ്ക്ക് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പോയതായി വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതായത് പ്രതികൾ വളരെ ആസൂത്രണം ചെയ്ത് തന്നെയാണ് അട്ടപ്പാടി ചുരത്തിലേക്ക് എത്തിയത്. കാരണം രാത്രിയായാൽ ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങും, തീരെ ആളനക്കം ഉണ്ടാകില്ല, ഇത് മനസ്സിലാക്കിയാണ് പ്രതികൾ ഇവിടെ മൃതദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല 3-ാം പ്രതിയായ ആഷിഖിൻ്റെ സഹായം ഇക്കാര്യത്തിൽ ഇവർക്ക് ലഭിച്ചതായി സൂചനയുണ്ട്. കാരണം ആഷിഖിന് അട്ടപ്പാടിയിൽ ചില ബന്ധങ്ങളുണ്ട്, ഈ വഴി കൃത്യമായി അറിയുകയും ചെയ്യാം എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും രാവിലെ ഫയർഫോഴ്സ് സംഘം മലപ്പുറം SP നേതൃത്വത്തിൽ ഇവിടെ എത്തുന്നു. കയറുകെട്ടി 2 ട്രോളി ബാഗുകളും താഴെ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. അവിടെ ഫയർഫോഴ്സ് സംഘം താഴെ എത്തുമ്പോൾ ഈ പെട്ടി പലയിടത്തായി പൊട്ടിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവയവങ്ങൾ പലതും പുറത്തേക്ക് തള്ളിയിരുന്നു, വെള്ളം പുറത്തേക്ക് ഒലിച്ചു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫയർഫോഴ്സ് സംഘം ഒരു ടാർപ്പായ കൊണ്ട് ഈ പെട്ടി പൊതിഞ്ഞാണ് മേലേക്ക് ഒന്നിന് പുറകെ ഒന്നായി കയറ്റുകയും ചെയ്തത്. ഇവിടെ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് കോഴിക്കോട്ടേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയത്. അട്ടപ്പാടിയിൽ നിന്നും പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. സിദ്ദീഖിനെ കാണാനില്ല എന്ന് മക്കൾ തിരൂർ പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച പരാതി നൽകിയതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. സിദ്ദീഖിന്റെ അക്കൗണ്ടിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ നഷ്ടമായി എന്നതടക്കം ചൂണ്ടിക്കാണിച്ചാണ് ഇവർ പരാതി നൽകിയത്. കാണാതായ 18-ന് സിദ്ദീഖ് ഗൂഗിൾ പേ വഴി പണമിടപാട് നടത്തിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട തിരൂർ സ്വദേശിയായ സിദ്ദീഖ് 3 വർഷം മുമ്പാണ് കോഴിക്കോട് ഒളവണ്ണയിൽ ചിക്ക് ബൈക്ക് എന്ന റെസ്റ്റോറന്റ് തുടങ്ങുന്നത്. ഇടയ്ക്കൊക്കെ തിരൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ 4-5 ദിവസം കഴിഞ്ഞാണ് ഇയാൾ തിരിച്ചു വരാറുള്ളത്. 18-ാം തീയതിയാണ് ഏറ്റവും അവസാനം പോയത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് തിരൂരിൽ നിന്നും ഇയാൾ പോയത്. പിന്നീട് ഇയാളുമായി ഫോണിൽ സംസാരിക്കാൻ കുടുംബത്തിന് കഴിഞ്ഞില്ല. മകന്റെ പേരിലുള്ള അക്കൗണ്ട് വഴിയാണ് ഹോട്ടലുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ ഇദ്ദേഹം നിർവഹിക്കുന്നത്. ഇതിന്റെ ATM കാർഡ് ഈ സിദ്ദീഖിന്റെ കൈവശം തന്നെയാണുള്ളത്. ഈ ATM ഉപയോഗിച്ച് വൈകിട്ട് ഒരു തുക പിൻവലിച്ചു എന്ന് മകന്റെ ഫോണിലേക്ക് ഒരു സന്ദേശം എത്തിയിരുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസമായ 19-ാം തീയതിയും 20-ാം തീയതിയും 21-ാം തീയതിയും തുക പിൻവലിച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മെസ്സേജ് മകന്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. ഓരോ ദിവസവും ATM കാർഡിൽ നിന്നും പിൻവലിക്കാവുന്ന പരമാവധി തുകയാണ് പിൻവലിച്ചിരിക്കുന്നത്. ഫോൺ സ്വിച്ച് ഓഫ് ആവുകയും ഇത്തരം നിരന്തരം ഈ പണം പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ഈ കുടുംബം ഈ ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുന്നത്. മെയിൻലി 18-ാം തീയതി മിസ് ആയ ദിവസം തന്നെയാണ് നല്ലൊരു എമൗണ്ട് മാക്സിമം എമൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാം ഡെയിലി ലിമിറ്റിന്റെ ബേസിസിൽ വെച്ചിട്ടായിരുന്നു പിന്നെ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. എത്ര ദിവസം വരെ എടുത്തു? അക്കൗണ്ടിൽ ഫണ്ട് തീരുന്നവരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 21-ാം തീയതി 20-ാം തീയതി ഒക്കെ വരെ എടുത്തിട്ടുണ്ടായിരുന്നു.
ഇതിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അപ്പൊ സാധാരണ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ഒരു ഫോൺ വർക്ക് ചെയ്യണല്ലോ, അപ്പൊ അത് ഏത് ഫോൺ വഴിയാണ് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്? മിസ്സായി അന്ന് 18-ാം തീയതി തന്നെയാണ് യു പി ഐ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഞായറാഴ്ചയാണ് ഇയാളുടെ മൂത്ത മകൻ വിദേശത്ത് നിന്ന് തിരിച്ചത്. തുടർന്ന് ഇവർ തിരൂർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. തിരൂർ പോലീസ് ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വളരെ ആസൂത്രണവും ഗൂഢാലോചനയും നടന്ന ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഈ പിടിക്കപ്പെട്ട ഷിബിലി 15 ദിവസം മുമ്പാണ് ഇയാളുടെ റെസ്റ്റോറന്റ് ജോലിക്കെത്തിയെന്ന് കുടുംബത്തിന് അറിയാം. പക്ഷേ ഷിബിലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അതോടൊപ്പം തന്നെ പിടിയിലായ ഫർഹാനെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് കുടുംബം പറയുന്നത്. ഇവർ കൂടാതെ കൂടുതൽ പേർക്ക് ഈ ദാരുണമായ കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് കുടുംബം വിശ്വസിക്കുന്നത്. ക്യാമറ വി ബഷീറിനൊപ്പം കെ എം ബിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് പ്രതികൾ ചെന്നൈയിൽ വെച്ച് പിടിയിലായത്. ഒരു മൊബൈൽ ഫോൺ, 16,000 രൂപ, ഒരു ട്രോളി ബാഗ് എന്നിവയും ഷിബ്ലിയിൽ നിന്നും ഫർഹാനയിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. ജാർഖണ്ഡിലേക്ക് കടക്കാനായിരുന്നു ഈ പ്രതികളുടെ പദ്ധതിയെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സുജിത് ചന്ദ്രനുണ്ട്. സുജിത്, ഇത്ര ആസൂത്രിതമായി ഇത്ര ക്രൂരമായി നടപ്പാക്കിയ ഒരു കൊലപാതകത്തിന് ശേഷം ചെന്നൈയിൽ കഴിഞ്ഞിരുന്ന പ്രതികളിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയാണ്, ഇനി എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്നതടക്കമുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എപ്പോൾ ഇവരെ നാട്ടിലേക്ക് എത്തിക്കും? ശാലിനി, ഇവരുമായി കേരള പോലീസ് സംഘം, തിരൂർ ഇൻസ്പെക്ടർ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള കേരള പോലീസ് സംഘം ഒരു 3 മണിക്കൂർ മുമ്പ് കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് ഇങ്ങനെ തിരൂർ പോലീസ് അന്വേഷിക്കുന്ന രണ്ട് ക്രിമിനലുകൾ എഗ്മൂർ സ്റ്റേഷൻ പരിസരത്തുണ്ടെന്ന് എഗ്മൂർ RPF വിവരം കിട്ടുന്നത്. തുടർന്ന് എഗ്മൂർ ഇൻസ്പെക്ടറുടെയും RPF സേനാംഗങ്ങളുടെയും ക്രൈം വിങ്ങിൻ്റെയും നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധന എഗ്മൂർ സ്റ്റേഷൻ പരിസരത്തും പ്ലാറ്റ്ഫോമിലും വെയിറ്റിംഗ് ഏരിയയിലും ഒക്കെ നടത്തുകയുണ്ടായി. 7 മണിയോടുകൂടി ഈ രണ്ട് പ്രതികളും ഷിബിലും ഫർഹാനെയും ഇവരുടെ കണ്ണിൽ പെടുകയുണ്ടായി. അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. ഈ പ്രതികളിൽ നിന്നും പിടിച്ചെടുത്തത് ശാലിനി പറഞ്ഞതുപോലെ ഒരു ട്രോളി ബാഗ്, അത് ലോക്ക് ചെയ്ത നിലയിലാണ്. അത് ഇതുവരെ തുറന്നിട്ടില്ല, അത് പൂട്ടിയ നിലയിൽ തന്നെയാണ് കേരളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം 16,000 രൂപ അടങ്ങിയ ഒരു പേഴ്സ് ഒപ്പം ഫർഹാനയുടെ പാസ്പോർട്ടും പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഈ പിടിച്ചെടുത്ത വസ്തുക്കളും അതേപോലെ പ്രതികളെയും പോലീസിന് കൈമാറി. എന്നാൽ രാവിലെ മുതൽ തന്നെ നമ്മൾ റെയിൽവേ പോലീസുമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. പ്രതികളുമായി കേരള പോലീസ് സംഘം ഇവിടുന്ന് മടങ്ങിയതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ RPF സംഘം പുറത്തുവിടുന്നത്. എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്നടക്കമുള്ള കാര്യങ്ങൾ RPF സംഘം പറയുന്നില്ല. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി രഹസ്യ വിവരം കിട്ടുന്നു. അതിനുശേഷം വ്യാപകമായ തെരച്ചിൽ നടത്തുന്നു എന്നാണ് പറയുന്നത്. പ്രതികളുടെ ഒരു പദ്ധതി ജാർഖണ്ഡിലേക്ക് കടക്കാനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതികൾ ട്രെയിൻ നമ്പർ 15929 ടാൻസുക്കിയ എക്സ്പ്രസിൽ ജാർഖണ്ഡിലെ ടാറ്റാനഗർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ടിക്കറ്റ് എടുത്തിരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 7 മണിയോടുകൂടി പ്രതികളെ പിടിക്കുന്നു. തുടർന്ന് എഗ്മൂർ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നു. വലിയ സുരക്ഷയോടുകൂടി പ്രതികളെ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്, റെയിൽവേ RPF സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുവരുന്നു. അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. നമ്മൾ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലും മറ്റും അന്വേഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും കൃത്യം പ്രതികൾ എവിടെയാണെന്നോ കൈവശമുണ്ട് എന്നുള്ള വിവരങ്ങൾ നൽകിയിരുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് കേരള പോലീസ് ഇവിടെ എത്തിയത്. 3 മണിക്കൂർ മുമ്പ് കേരള പോലീസിന് പ്രതികളെ കൈമാറിയെന്നും കേരള പോലീസ് പ്രതികളുമായി നാട്ടിലേക്ക് തിരിച്ചുവെന്നും അല്പസമയത്തിനു ശേഷമാണ് RPF നമുക്ക് വിവരം നൽകിയത്. ഇപ്പോൾ പ്രതികളുമായി കേരള പോലീസ് സംഘം ചെന്നൈയിൽ നിന്ന് കേരളത്തിലേക്കുള്ള തിരൂരിലേക്കുള്ള യാത്രയിലാണെന്ന് വേണം മനസ്സിലാക്കാൻ. യാത്രയിലാണ് ശാലിനി. ഓക്കെ, ശരി സുജിത്ത്. സിദ്ദിഖിന്റെ കാറ് പ്രതികൾ ഉപേക്ഷിച്ച നിലയിൽ ചെറുതുരുത്തിയിൽ നിന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. സിദ്ദിഖിനെ പ്രതികൾ കൊലപ്പെടുത്തിയതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സന്ദീപ് തോമസ് ഉണ്ട്. സന്ദീപ്, നഗരത്തിലെ ഒരു പ്രധാന ഭാഗത്ത് ഒരു ഹോട്ടൽ 2 മുറികൾ എടുക്കുന്നു. സിദ്ദിഖിനെ അവർ അങ്ങോട്ടേക്ക് എത്തിച്ചത് എങ്ങനെ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു മുറിയിൽ വെച്ച് ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടത്താനും മൃതദേഹം വെട്ടിമുറിക്കാനും കഴിഞ്ഞത്? തുടർന്ന് എങ്ങനെ അവർക്ക് ഈ ട്രോളി ബാഗുകളാക്കി ഇത് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു? അതിനൊക്കെ ഒപ്പം 15 ദിവസം മാത്രം പരിചയമുള്ള ഈ ഷിബിലിക്ക് എന്താണ് ഇതിനു മാത്രമുള്ള വ്യക്തി വിരോധം ഇയാളുമായി ഉണ്ടായിരുന്നത്? സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണോ അതിന് പിന്നിൽ? ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉത്തരം തേടേണ്ടതുണ്ട്. ഇവരുടെ കസ്റ്റഡി, അതിനുശേഷമുള്ള ചോദ്യം ചെയ്യൽ എത്രത്തോളം പ്രധാനം? ശാലിനി, കൊലപാതകം നടത്തിയ പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കൊല്ലപ്പെട്ട ആളുടെ മൃതശരീരം കണ്ടെത്തി. CCTV ദൃശ്യങ്ങളടക്കം നിർണായക തെളിവുകളും കിട്ടി. പക്ഷേ ഇപ്പോഴും എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്നതിൽ ചോദ്യങ്ങൾ ബാക്കിയാണ്. ശാലിനി ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും അറിയേണ്ടത്. ഈ വിഷയത്തിലാകെ ഇതിനോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള പ്രതികരണം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടേതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് വ്യക്തിപരമായ പ്രശ്നങ്ങളെ തുടർന്ന് ഉണ്ടായ കൊലപാതകമെന്നാണ്. ഇതുവരെ പോലീസിൻ്റെ പക്കൽ 4 പ്രതികളുണ്ട്. 4 പേരെയാണ് പിടികൂടാൻ കഴിഞ്ഞത്. ഇതിൽ ഫർഹാന, ഷിബിൽ, അതുപോലെ തന്നെ ആഷിഖ്, ഫർഹാനയുടെ സഹോദരൻ
ഗഫൂർ ഈ നാല് പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഇതുവരെയുള്ളത്. ഈ നാല് പേരിൽ തീരുമോ, കൂടുതൽ പേരുണ്ടാകുമെന്ന ചോദ്യം നമ്മൾ എസ് പിയോട് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ അത് വ്യക്തമാക്കാൻ കഴിയില്ല, കൂടുതൽ ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യത അദ്ദേഹത്തെ തള്ളിക്കളയുന്നുമില്ല. ഇനി എന്താകാം കാരണം? ഈ കൊല്ലപ്പെട്ട ആളും കൊലപാതകം നടത്തിയവരും തമ്മിലുള്ള ബന്ധമുണ്ട്, ബന്ധമെന്ത്, എത്ര നാളത്തെ ബന്ധമുണ്ട്? ശാലി ഇപ്പോൾ പറഞ്ഞതുപോലെ കേവലം 15 ദിവസത്തെ പരിചയം മാത്രമാണ്. അതായത് കൊല്ലപ്പെട്ട സിദ്ദീഖിൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ഈ ഷിബിലിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഫർഹാനെക്കുറിച്ചോ കൃത്യമായൊരു ചിത്രമില്ല. ഈ ഒളവണ്ണയിൽ, അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ഈ കൊലപാതകം നടന്ന ഹോട്ടലിൻ്റെ പരിസരത്ത് തന്നെയാണ് ഒളവണ്ണയിൽ. ഇവിടുന്ന് കേവലം 4-5 കിലോമീറ്റർ മാറിയാണ് ഒളവണ്ണ, നഗരപരിധിയിൽ തന്നെയാണ്. നഗരപരിധി കോഴിക്കോട് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ, ചേർന്ന് കിടക്കുന്ന സിറ്റിയോട് ചേർന്നുള്ള ഭാഗം തന്നെയാണത്. അവിടെ ഹോട്ടൽ നടത്തിയിരുന്ന ഈ സിദ്ദിഖ് കേവലം 15 ദിവസം മുൻപ് സിദ്ദിഖിൻ്റെ തന്നെ സുഹൃത്തായ ഒരാൾ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഈ ഷിബിലി വരുന്നതും ജോലിക്ക് കയറുന്നു. കുറച്ച് ദിവസം കൊണ്ട് തന്നെ അയാളുടെ ജോലി അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയാളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് പ്രശ്നം തോന്നി അയാളെ പറഞ്ഞുവിടുകയാണ്, പണവും കൊടുത്ത് പറഞ്ഞുവിടുകയാണ്. അപ്പോൾ എന്തായിരുന്നു ആ പെരുമാറ്റ ദൂഷ്യം, അതടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നം. ഏതായാലും ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിനെ തുടർന്ന് സിദ്ദീഖിനോട് ഇയാൾക്ക് വൈരാഗ്യമുണ്ടാകാൻ കാരണമുണ്ട്. പക്ഷേ എന്തിനാണ് ഫർഹാൻ എന്ന തൻ്റെ വനിതാ സുഹൃത്ത് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കൂട്ടിയത്? അപ്പോൾ ഫർഹാനയുടെ സഹോദരനടക്കം ഇതിന് എന്തുകൊണ്ട് ഭാഗവാക്കായി? അപ്പോൾ പണമായിരുന്നു ലക്ഷ്യം. എന്തായാലും പണം പിൻവലിച്ചിട്ടുണ്ട്. 18-ന് ആണ് ഇവിടെ റൂം എടുക്കുന്നത് സിദ്ദിഖ്. 2 മുറികൾ ഇതേ ഹോട്ടലിൽ എടുക്കുന്നു. അന്ന് വൈകിട്ട് തന്നെ സിദ്ദിഖിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. പിറ്റേന്ന് ഉള്ള CCTV ദൃശ്യങ്ങൾ, അതായത് 19-ന് ഉച്ചയ്ക്കുള്ള CCTV ദൃശ്യങ്ങൾ, ഇതേ സ്ഥലത്തു നിന്നുള്ള CCTV ദൃശ്യങ്ങളാണ് നമ്മൾ വിശദമായി റിപ്പോർട്ട് ചെയ്തത്. അതനുസരിച്ച് 3 മണിയോടുകൂടി 2 ട്രോളി ബാഗുകളിലായി കൊല്ലപ്പെട്ട സിദ്ദീഖിൻ്റെ മൃതശരീരം വീട് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഈ കൃത്യം നടക്കുന്ന ഘട്ടത്തിൽ ആരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു? ആഷിഖിൻ്റെ പേര് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പണമായിരുന്നു ലക്ഷ്യമെങ്കിൽ ഈ പിൻവലിച്ചതിലുപരി പണം സിദ്ദീഖിൻ്റെ കൈവശം ഉണ്ടായിരുന്നു, ബാങ്കിലുണ്ടായിരുന്നു, പ്രതികൾക്ക് അതിനെക്കുറിച്ച് അറിയുമായിരുന്നു. ഇനി അതല്ല, ഹണി ട്രാപ്പ് പോലെ എന്തെങ്കിലും ഒരു ട്രാപ്പ് ഒരുക്കുകയായിരുന്നു ചെയ്തതെങ്കിൽ ഇയാളെ കൊലപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ഒട്ടേറെ കാര്യങ്ങളാണ്, വളരെ സങ്കീർണമായ. സാധാരണ ഇതൊരു വ്യക്തി കൊല്ലപ്പെട്ട സംഭവം എന്നതിനപ്പുറത്തേക്ക് ഇത് ആസൂത്രണം ചെയ്ത രീതിയും, ഇത് നടപ്പാക്കിയ പ്രതികളുടെ പ്രായം, ഇത് തെളിവുകൾ നശിപ്പിച്ചത് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ സങ്കീർണമായൊരു കേസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടോടുകൂടി ഈ 2 പ്രതികളും എത്തിക്കും കോഴിക്കോട്ടെ, ക്ഷമിക്കണം, മലപ്പുറത്തേക്ക് എത്തിക്കുന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളും പുരോഗമിക്കുകയാണ്. ഏറ്റവും നിർണായകമായ തെളിവുകളിൽ കാർ കണ്ടെത്തിയ കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ അതായത് സിദ്ദീഖിൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇതേ സ്ഥലത്ത് എത്തി, ആ കാറിൻ്റെ ഡിക്കിയിലാണ് 2 ട്രോളി ബാഗുകളിലായി ഈ ഡെഡ് ബോഡി കയറ്റുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഡെഡ് ബോഡി കയറ്റുന്ന ദൃശ്യങ്ങൾ എന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങളിൽ നമ്മൾ അനുമാനിക്കുന്നത്. ഏതായാലും അത് സിദ്ദീഖിൻ്റെ കാറാണ്. ഈ കാറുമായിട്ടാണ് അട്ടപ്പാടിയിൽ പോകുന്നത് ഉപേക്ഷിക്കുന്നത്. അതിനുശേഷം ചെറുതുരുത്തിയിൽ വെച്ചാണ് ഈ കാറ് കണ്ടുകിട്ടുന്നത്. ആ കാറിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു കുപ്പി വെള്ളവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തെളിവുകളൊക്കെ മുന്നിലുണ്ട്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എന്തിന് ഈ ക്രൂരകൃത്യം ചെയ്തു എന്ന ചോദ്യമാണ് ബാക്കി. അതിന് ഉത്തരമാണ് ഇനി പോലീസിൽ നിന്ന് കിട്ടേണ്ടത്. ഓക്കെ, ശരി സന്ദീപ് തോമസ്. കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതി ഷിബിൽ കൂട്ടുപ്രതി ഫർഹാനയുടെ പരാതിയിലെടുത്ത പോക്സോ കേസിൽ പ്രതിയാണ്. ഫർഹാനയ്ക്കെതിരെ സ്വർണ്ണ മോഷണത്തിന് പരാതിയും നിലവിലുണ്ട്. പ്രിയ ഇളവള്ളിമഠം കൂടുതൽ വിവരങ്ങളുമായുണ്ട്. പ്രിയ, ഫർഹാനയുടെ പരാതിയിലെടുത്ത ഒരു പോക്സോ കേസിൽ പ്രതിയായ ഒരാളുമായി ഇവർക്ക് എങ്ങനെയാണ് ഒരു ബന്ധമുണ്ടാകുന്നത്? പിന്നീട് അവർ ഒരുമിച്ച് ഒരു കൊലപാതകത്തിലേക്ക്, അതിൻ്റെ ആസൂത്രണത്തിലേക്ക്, അതിൻ്റെ നടപ്പാക്കലിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഈ രണ്ടു പേരുടെയും പശ്ചാത്തലം സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശാലിനി, ഷിബില എന്ന് പറയുന്നത് വല്ലപ്പുഴ സ്വദേശിയാണ്, ഫർഹാന ചളവറ സ്വദേശിയും. ഇരുവരും തമ്മിൽ അടുത്ത സൗഹൃദമാണുള്ളത്. ഇവരുടെ സൗഹൃദത്തെക്കുറിച്ച് ഇരു വീട്ടുകാർക്കും നന്നായിട്ട് അറിയുകയും ചെയ്യാം. എന്നാൽ 2018 ഫർഹാന ഷിബിലയ്ക്കെതിരെ ഒരു പോക്സോ കേസ് ചെർപ്പുളശ്ശേരി കോടതിയിൽ കൊടുത്തിരുന്നു. ഈ പരാതിയിൽ പ്രകാരം ഷിബില ആലത്തൂർ കോടതിയിൽ നിന്ന് റിമാൻഡ് ആവുകയും 14 ദിവസം ആലത്തൂർ ജയിലിൽ കിടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നീടാണ് ഇരുവരും തമ്മിൽ കൂടുതൽ സൗഹൃദം വന്നത്. മാത്രമല്ല, ഷിബില പറയുന്നതിന് അനുസരിച്ചായിരുന്നു ഫർഹാനയുടെ ഓരോ നീക്കവും. കഴിഞ്ഞ ആഴ്ച ഫർഹാന വീട്ടിൽ പറഞ്ഞിരുന്നു താൻ വിദേശത്തേക്ക് പോകും എന്നായിരുന്നു. എന്നാൽ പിന്നീട് അത് മാറ്റി. എന്തുകൊണ്ടാണ് മാറ്റിയതെന്ന് ഫർഹാനയുടെ അമ്മ ചോദിച്ചപ്പോൾ ഷിബില പറഞ്ഞു പോകേണ്ടതില്ല എന്ന്. അതിനനുസരിച്ചായിരുന്നു ഓരോ നീക്കവും ഫർഹാന നടത്തുകയും ചെയ്യുന്നത്. ഇനി 3rd പ്രതി ആഷിഖുമായി ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഈ 3 പേരെക്കുറിച്ചും നാട്ടിൽ യാതൊരു അഭിപ്രായവുമില്ല. 3 പേരുടെ ഒരുപാട് പ്രവർത്തികളും ദുരൂഹതയുള്ളത് എന്നാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ ചെർപ്പുളശ്ശേരി പോലീസും പറയുന്നത്. ഷിബിലയ്ക്കെതിരെ ഒരു പോക്സോ കേസാണ്, പോക്സോ പരാതിയാണ് ഈ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലുള്ളത്. എന്നാൽ ഫർഹാനയ്ക്കെതിരെ ഇതുവരെ പരാതികളൊന്നും പോയിട്ടില്ല. പക്ഷേ നാട്ടുകാർക്കിടയിൽ ഇവരെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണുള്ളത്, പ്രത്യേകിച്ച് ഇവരുടെ ബന്ധുക്കൾക്കിടയിൽ. ബന്ധുക്കളുടെ വീട്ടിൽ നിന്നും സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും ഒക്കെ മോഷ്ടിച്ചതായി ഇതിനു മുമ്പ് പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബന്ധുവല്ലേ എന്ന് കരുതി അത് പോലീസ് പരാതിയിലേക്ക് പോകാതിരിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആഷിഖിൻ്റെ കാര്യമാകട്ടെ, അവിടെ ചെറുകിട കഞ്ചാവ് കച്ചവടമൊക്കെ നാട്ടിൽ നടന്നിരുന്ന ഒരാളാണ്. ഇതാണ് ഈ 3 പ്രതികളുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത്. 19-ന്
ഉച്ചയ്ക്ക് 3:00-3:30 ഇടയിൽ ഇവർ കോഴിക്കോട് നിന്ന് കാറിൽ വരുന്നു. അതിനുശേഷം നേരെ അട്ടപ്പാടിയിലേക്കാണ് പോകുന്നത്. അട്ടപ്പാടി ആനമൂളിയിലെ പെട്രോൾ പമ്പാണിത്. ഈ പെട്രോൾ പമ്പിന് മുന്നിലൂടെ ഏതാണ്ട് 6:30-ന് 3 പ്രതികളും കാറിൽ നേരെ ചുരം കയറാൻ തുടങ്ങുന്നത്, അതായത് 19-ാം വളവിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് മൃതദേഹം വലിച്ചെറിയുന്നു. പിന്നീട് ഈ ആനമൂളി പെട്രോൾ പമ്പിന് മുന്നിലൂടെ ഇവർ കടന്നു പോകുന്നത് 8:00-ന്. അതായത് ആനമൂളിയിൽ നിന്നും 9-ാം വളവിലേക്ക് വെറും 20 മിനിറ്റാണ് ഒരു ഭാഗത്തേക്ക് യാത്ര. എങ്ങനെ പോയാലും 3/4 മണിക്കൂർ കൊണ്ട് തിരിച്ചു വരേണ്ട ആളുകൾ 1.5 മണിക്കൂർ എടുത്താണ് തിരിച്ചു വന്നിരിക്കുന്നത്. അതായത് അവർ കൂടുതൽ സമയം അവിടെ നിന്നിരിക്കാം, ആളില്ലാത്തൊരു നേരം നോക്കിയായിരിക്കാം ഈ 2 ട്രോളി ബാഗുകളും ചുരത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുന്നത്. ഇന്നലെയാണ് പോലീസ് ഈ പെട്രോൾ പമ്പിലെത്തി ഇവരുടെ ഈ CCTV ദൃശ്യങ്ങൾ എടുത്തു. ഇന്നലെ എപ്പോഴായിരുന്നു തിരൂർ പോലീസ് വന്നത്? ഇന്നലെ 9:30 ആയപ്പോഴത്തേക്കും പോലീസ് വന്ന് CCTV ചെക്ക് ചെയ്തായിരുന്നു. അവർ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. വിഷൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാർ കടന്നു പോകുന്നത് കൃത്യമായി കാണുന്നുണ്ട്. കാർ പോകുന്നതും വരുന്നതും പോകുന്നതും കാണുന്നുണ്ട്. ഒരു ഹോണ്ട സിറ്റി കാറാണ് ഇതിലൂടെ കടന്നു പോയത്. അതായത് എന്നാണോ അവർ കോഴിക്കോട് നിന്ന് ഇറങ്ങിയത് അന്ന് തന്നെ ഇവർ അട്ടപ്പാടി ചുരത്തിലെത്തി മൃതദേഹം വലിച്ചെറിഞ്ഞു എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. എന്നാൽ ഇവർ നേരെ ചെന്നൈയിലേക്ക് അന്ന് തന്നെ പോയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഫർഹാനയുടെ അമ്മ ഫർഹാനയെ കാണുന്നില്ല എന്ന് കാണിച്ച് 24-ന് ഒരു പരാതി ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. അരിക്കൊമ്പൻ കുമളിക്കടുത്തുള്ള ജനവാസ മേഖലയിലെത്തി. റോസാപ്പൂക്കണ്ടം ഭാഗത്ത് 100 മീറ്റർ അടുത്താണ് ആന ഇന്നലെ രാത്രിയിലെത്തിയത്. റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനയെ വെടിവെച്ച് കാട്ടിലേക്ക് തുരത്തി. നിരീക്ഷണവും ശക്തമാക്കി. KV സന്തോഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ പെരിയാർ കടുവാ സംഘയത്തോട് അതിർത്തി പങ്കിടുന്ന ഗാന്ധിനഗർ കോളനി ആണിത്. ഈ ഭാഗത്താണ് ഇന്നലെ അരിക്കൊമ്പൻ ആദ്യമായി എത്തിയത്. അരിക്കൊമ്പനെ ആദ്യമായി കണ്ടത് മുരുകൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഉച്ചകട്ടായിരുന്നു. ഇവിടെ വന്ന് നിന്നിട്ട് ഇവിടം വരെ വന്നിട്ട് തുമ്പിക്കൈ താഴെയിട്ട് ഈ അടുക്കളയുടെ ഭാഗമൊക്കെ തപ്പിയിട്ട് ആ സ്ലാബിൻ്റെ ആ ഭാഗമൊക്കെ തപ്പിയിട്ട് അവിടുന്ന് മേളിലോട്ട് കയറി ഗാന്ധിനഗർ കോളനി ഭാഗത്തു നിന്നും വനത്തിനുള്ളിലേക്ക് കടന്ന അരിക്കൊമ്പൻ ഇതുവഴി മംഗളാദേവിയിലേക്ക് പോകുന്ന റോഡ് വഴി കടന്നാണ് ഈ ഭാഗത്ത് തേക്കിൻകാട് എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് എത്തിയത്. ഇവിടെ നിന്നും ആളുകളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ബഹളം വെച്ചതോടെ ഈ കാട്ടിനുള്ളിലൂടെ കടന്ന് താഴെ റോസാപ്പ് കണ്ടെന്ന ഭാഗത്തേക്ക് പോവുകയായിരുന്നു. തുടർന്ന് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി പലതവണ ആകാശത്തേക്ക് വെടിയുതിർത്തു. അങ്ങനെ ആനയെ കാട്ടിനുള്ളിലേക്ക് കയറ്റി വിടുകയായിരുന്നു. ഡ്രൈവ് ചെയ്ത് ഉള്ളിലേക്ക് കാട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഞങ്ങൾ വന്നത് കൺഫേം ചെയ്യാൻ ഇടയ്ക്ക് കൊണ്ട് പോയി നോക്കുകയാണ്. സിഗ്നൽസ് ഉണ്ടായിരുന്നു. ഇതോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ഒരു ആശങ്കയിലുമായിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ചുരുക്കം പറഞ്ഞ അരിക്കൊമ്പൻ വെച്ചാൽ ഇച്ചിരി പേടിയുണ്ട്. കഞ്ഞിക്ക് അരി മേടിച്ച് വെക്കുന്നതല്ലേ. രാത്രി ഇത് കേട്ടതിന് ശേഷം ഉറക്കമേ ഇല്ല സാറേ. അയ്യോ പേടിയെന്ന് പറഞ്ഞാൽ എന്തായാലും പേടിയല്ലേ. ദിവസവും 10 കിലോമീറ്ററിലധികം അരിക്കൊമ്പൻ വനത്തിലൂടെ ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനവാസ മേഖലയിലേക്ക് വീണ്ടും ഇറങ്ങി വരില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല. കുമളിയിൽ നിന്നും റിജുവിനിരയ്ക്കൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്ലാസ്റ്റിക് മാലിന്യ പ്ലാന്റിനെതിരെ പരാതി നൽകിയ സാംസ്കാരിക പ്രവർത്തകനെ മലപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റസാഖ് പയംബ്രോട്ടിനെയാണ് പുളിക്കൽ പഞ്ചായത്ത് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പഞ്ചായത്തിന് നൽകിയ പരാതികളും രേഖകളും അടങ്ങിയ സഞ്ചി കഴുത്തിൽ തൂക്കിയ നിലയിലായിരുന്നു റസാഖിന്റെ മൃതദേഹം. റസാഖിന്റെ മരണത്തിന് കാരണം പുളിക്കൽ പഞ്ചായത്ത് ഭരണസമിതിയാണെന്ന് സഹോദരൻ ജമാൽ ആരോപിച്ചു. മാലിന്യ പ്ലാന്റിന് അനുമതിയുമായി ബന്ധപ്പെട്ടാണ് റസാഖ് ആത്മഹത്യ ചെയ്തതെന്നാണ് ജമാലിന്റെ ആരോപണം. 2019 മുതൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു പ്ലാസ്റ്റിക് വ്യവസായശാല ഉണ്ട്. അതിൽ വരുന്ന ദുർഗന്ധം സൂക്ഷിച്ച് ILD എന്ന് പറഞ്ഞ രോഗം ബാധിച്ച് എൻ്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ 20 മാർച്ചിന് മരണപ്പെട്ടത്. അതിനുശേഷം 2019 മുതൽ ഈ പഞ്ചായത്തിനകത്തും ഇവിടുത്തെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ കലക്ടർ മന്ത്രിമാർ എല്ലാ തലങ്ങളിലും പരാതി കൊടുത്തുകൊണ്ട് ആ പരാതിയെല്ലാം കൊടുത്തുകൊണ്ട് ഇതിന് നിയമ പോരാട്ടം നടത്തുന്നതിനിടക്കാണ് എൻ്റെ മൂത്ത സഹോദരൻ അഹമ്മദ് ബഷീർ മരണപ്പെടുക. അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി ഈ പഞ്ചായത്ത് പ്രസിഡന്റും ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരാണ് എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിനെ ഈ മയ്യത്ത് ഇവിടെ എടുക്കണമെങ്കിൽ ബളപ്പ മുജീബിനെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരുടെ പാർട്ണർ ആസിഫിനെയും അറസ്റ്റ് ചെയ്യാതെ ഈ ബോഡി ഇവിടെ എടുക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 75 രൂപയുടെ നാണയം പുറത്തിറക്കും. പാർലമെന്റിൽ സ്ഥാപിക്കാനുള്ള ചെങ്കോലിന്റെ ചരിത്രത്തെ ചൊല്ലിയും വിവാദം മുറുകുന്നു. അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി ചരിത്രരേഖകളിൽ എവിടെയും ചെങ്കോലില്ല എന്ന് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കി. ചെങ്കോൽ സമ്മാനിച്ച തിരുവാവാട് തുറൈ അധീനതയും
കോൺഗ്രസ് അപമാനിച്ചുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരിച്ചടിച്ചു. ബി ആർ എസ് കൂടി നിലപാട് വ്യക്തമാക്കിയതോടെ 21 കക്ഷികൾ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കും. ഉദ്ഘാടന ദിവസം ബദൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ ആലോചിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അതേസമയം രാഷ്ട്രപതിയെ ഒഴിവാക്കിയതിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. പാലക്കാട് പാലക്കയം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സുരേഷ് കുമാർ ലക്ഷങ്ങൾ വാരിക്കൂട്ടിയത് റീബിൽഡ് കേരളയുടെ മറവിൽ. ആവശ്യമായ രേഖകൾ നൽകുന്നതിന് പലരിൽ നിന്നായി 5000 രൂപ മുതൽ 40000 രൂപ വരെയാണ് സുരേഷ് കുമാർ വാങ്ങിയതെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയത്. സുരേഷ് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം കൈക്കൂലി വന്ന വഴികളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മലയോര മേഖലയിൽ അതിവൃഷ്ടിയിൽ ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വീതം അനുവദിച്ചിരുന്നു. പാലക്കയം വില്ലേജ് ഓഫീസ് പരിധിയിലെ വട്ടപ്പാറ, അച്ചിലട്ടി, കുണ്ടപ്പൊട്ടി ഭാഗങ്ങളിൽ മാത്രം 46 പേർക്കാണ് റീബിൽഡ് കേരളയിൽ സഹായം ലഭിച്ചത്. ഈ തുക ലഭിക്കാൻ പൊസഷൻ സർട്ടിഫിക്കറ്റ്, നികുതി അടച്ച റസീത് തുടങ്ങിയ ആവശ്യമായ രേഖകൾ കിട്ടാനായി പലരും വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയത് ദിവസങ്ങളോളം. ഇതിന് പലരിൽ നിന്നായി 5000 രൂപ മുതൽ 40000 രൂപ വരെയാണ് സുരേഷ് കുമാർ കണക്ക് പറഞ്ഞ് എണ്ണി വാങ്ങിയതെന്നാണ് പ്രാഥമിക വിവരം. ഇതിന്റെ പേപ്പർ വർക്കുകൾക്കുമായിട്ട് ഭീമമായ തുക വില്ലേജുകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ അനുഭവസ്ഥർ പറയുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഇതിന്റെ ഭാഗമായിട്ട് 500000 രൂപ ഇവർ കൈക്കൂലി മേടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇതും ഈ പരിധിയിൽ, അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. റീബിൽഡ് കേരളയിൽ സ്ഥലം വാങ്ങുന്നതിലും വൻ തിരിമറി നടത്തിയതായാണ് വിവരം. സെന്റിന് 20000 രൂപ വിലയുള്ള സ്ഥലത്തിന് 50000 രൂപ വരെ വില കാണിച്ചാണ് പലയിടത്തും സ്ഥലം വാങ്ങിയത്. ഇതിൽ നിന്നും വലിയ തുക കൈപ്പറ്റിയെന്നും ആരോപണമുണ്ട്. ഇത്തരത്തിൽ പണം വാങ്ങി രേഖകൾ ശരിയാക്കി നൽകുന്നത് സുരേഷ് കുമാറിൽ മാത്രം ഒതുങ്ങുന്നില്ല. താലൂക്ക് ഓഫീസിലും അഗളി ലാൻഡ് ട്രൈബ്യൂണൽ ഓഫീസിലും ഇതിനായി പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നതായി വിജിലൻസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.